ക്വസ്റ്റ്യൻ ഏതാണ്? ഡ്രോ ദി ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ് ഓഫ് എ സ്ക്വയർ ഹെഡഡ് നട്ട് ഓഫ് സൈസ് M24 വെൻ ടു ഫേസസ് ഓഫ് ദി നട്ട് ആർ ഈക്വലി സീൻ ഇൻ ദ ഫ്രണ്ട് വ്യൂ. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, M24 സൈസുള്ള സ്ക്വയർ ഹെഡഡ് നട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ക്വയർ ഹെഡഡ് നട്ട് വരയ്ക്കുമ്പോൾ അതിൻ്റെ രണ്ട് ഫേസ് ഈക്വലി സീൻ ആയിരിക്കണം, ഫ്രണ്ട് വ്യൂവിൽ രണ്ട് ഫേസ് ഈക്വലി സീൻ ആയിരിക്കുന്ന രീതിയിൽ വേണം നമ്മളത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം പ്ലാൻ വ്യൂ വരയ്ക്കാം. പ്ലാൻ വ്യൂ വരയ്ക്കാൻ വേണ്ടി ഇപ്പോൾ സെൻട്രൽ ലൈൻ വരയ്ക്കണം. ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള സെൻട്രൽ ലൈൻ വരയ്ക്കുക. ചെയിൻ ഡോട്ടഡ് സെൻട്രൽ ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ, ഇത് ചാംഫർ സർക്കിളാണ്. അതോടൊപ്പം ഇതിൻ്റെ നട്ടിൻ്റെ ഡയമെൻഷനും ഈ സർക്കിളിനും എഡ്ജസിൻ്റെ ഡയമെൻഷനും ഈ സർക്കിളിൻ്റെ ഡയമെൻഷനും സെയിം ആയിരിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5D+3 ആണ്. സർക്കിളിൻ്റെ ഡയമീറ്ററും 1.5D+3 എന്ന് പറയുന്ന ഡയമെൻഷൻ എടുത്തതിന് ശേഷം ഡിയുടെ വാല്യൂ 24 ആണ്. അപ്പോൾ ആ 24 ഇട്ട് കൊടുത്തിട്ട് ഈ കണ്ടുപിടിച്ചതിന് ശേഷം സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചതിന് ശേഷം സർക്കിളിന് ടാൻജൻഷ്യലായിട്ട് എഡ്ജസ് വരയ്ക്കണം. അതാണ് സ്ക്വയർ നട്ടിൻ്റെ എഡ്ജസ്. അപ്പോൾ അല്ലെങ്കിൽ ആ സർഫസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റിംഗ് പ്ലെയിനിൽ 45 ഡിഗ്രിയിൽ വേണം വരയ്ക്കാൻ. രണ്ട് എഡ്ജും റെസ്റ്റിംഗ് പ്ലെയിനിൽ 45 ഡിഗ്രിയിൽ വന്നാൽ മാത്രമേ നമ്മൾ ഈ ഫ്രണ്ട് വ്യൂ ഇതാണ് ഫ്രണ്ട് വ്യൂ നമ്മൾ ഇങ്ങോട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് സർഫസും ഈക്വലി കാണാൻ പറ്റത്തുള്ളൂ ഫ്രണ്ട് വ്യൂവിൽ. അപ്പോൾ ആ കാണുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഈ രണ്ട് എഡ്ജസും റെസ്റ്റിംഗ് പ്ലെയിനിൽ 45 ഡിഗ്രിയിൽ വേണം പ്ലേസ് ചെയ്യാൻ. അപ്പോൾ ആദ്യം സർക്കിൾ വരച്ചതിന് ശേഷം സർക്കിളിനെ ടാൻജൻഷ്യലായിട്ട് 45 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കുക. ഇത് ലെങ്ത് എന്ന് പറയുന്നത് 1.5D+3 മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെയും ടാൻജൻഷ്യലായിട്ട് വരയ്ക്കുക. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5D+3 തന്നെ ആയിരിക്കും. അപ്പോൾ ഈ അതുപോലെ ഈ രണ്ട് ലൈൻസും വരയ്ക്കുക, ഈ രണ്ട് ലൈൻസും വരയ്ക്കുക. ഇതെന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്, അതിൻ്റെ ഡയമെൻഷൻ 1.5D+3 തന്നെയാണ്. അപ്പോൾ ആ വാല്യൂസ് എടുത്തിട്ട് കോമ്പസിൽ എടുത്തിട്ട് ഒന്നിൽ ആർക്ക് കട്ട് ചെയ്യാം, ഈ പോയിൻ്റ് സെൻറ്ററാക്കി ഇവിടെ ആർക്ക് കട്ട് ചെയ്യാം, ഈ പോയിൻ്റ് സെൻറ്ററാക്കി ഇവിടെ ആർക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ചെയ്യാം, സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അകത്ത് സർക്കിളുണ്ട്. അതിനുശേഷം ഇൻസൈഡ് കാണിച്ചിരിക്കുന്നത് മേജർ ആൻഡ് മൈനർ ഡയമീറ്ററാണ്. പുറത്ത് കാണിച്ചിരിക്കുന്നത് മേജർ ഡയമീറ്ററും അകത്ത് കാണിച്ചിരിക്കുന്നത് മൈനർ ഡയമീറ്ററുമാണ്. മേജർ ഡയമീറ്ററിൻ്റെ ഒരു ക്വാർട്ടർ പോർഷൻ തുറന്നിരിക്കും. ബോൾട്ടിൻ്റെ കേസിലാണെങ്കിൽ നേരെ തിരിച്ചാണ് നമ്മൾ കണ്ടത്, തിരിച്ചായിരിക്കും. അത് പുറത്ത് ഡയമീറ്റർ ഫുള്ളും അകത്ത് ഒരു ക്വാർട്ടർ തുറന്നിരിക്കും. ഇനി ഇതിനെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ലൈൻസ് എല്ലാം മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ലൈൻസ് പ്രൊജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന എച്ച് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം, ഈ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം, സെൻറ്റർ ലൈൻ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. എന്നിട്ട് AB എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുക. AB ലൈൻ AB മാർക്ക് ചെയ്യാം. ലൈൻ AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനാണ് AB. എന്നിട്ട് ഇതിൻ്റെ തിക്നെസ് ബോൾട്ട് സോറി നട്ടിൻ്റെ തിക്നെസ് ഹെഡ് തിക്നെസ് എന്ന് പറയുന്നത് D ആണ്. D മാർക്ക് ചെയ്തിട്ട് D എന്ന് പറയുന്നത് 24. അപ്പോൾ 24 ഇവിടെ നിന്ന് 24 mm എടുക്കുക, അതുപോലെ A നിന്ന് 24 mm എടുക്കുക. എന്നിട്ട് ഈ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ആർക്ക് വരയ്ക്കണം. ആർക്ക് വരയ്ക്കാൻ വേണ്ടി J എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻ്റിൽ നിന്ന് AJക്ക് 30 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കുക. അതുപോലെ T മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻ്റ്, ഇവിടെ T മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻ്റിൽ നിന്ന് 30 ഡിഗ്രിയിൽ ഇവിടെ 30 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കുക. ഈ രണ്ട് ലൈനും കൂടെ O1 എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യും. അപ്പോൾ O1 സെൻറ്ററാക്കിയിട്ട് അവിടെ ആർക്ക് വരയ്ക്കുക, ആർക്ക് വരയ്ക്കുക. ഇത് സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെയും O2 കിട്ടും. ആ O2 സെൻറ്ററാക്കി ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഇത് രണ്ട് വ്യൂസ് ആണ് ഇതിനകത്ത് വരയ്ക്കേണ്ടത്. ഈ രണ്ട് വരച്ച് ഇത് കൺസ്ട്രക്ഷൻ ലൈൻസ് ഉൾപ്പെടെ ഉള്ള ഇതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്നത് ചെയിൻ സോറി ഈ ഡോട്ടർ ലൈനാണ്. ഡോട്ടർ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ ത്രെഡഡ് പോർഷൻ ഇവിടെ ഡോട്ടറായിട്ട് കാണിച്ചു, ഡോട്ടർ ലൈനായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് കൺസ്ട്രക്ഷൻ ലൈനുള്ള ഒന്നും കാണിച്ചിട്ടില്ല. ഡയമെൻഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് കംപ്ലീറ്റ് വ്യൂ എന്നത്. ഡയമീറ്റർ എന്ന് പറയുന്നത് 0.8D ആണ് കാണിച്ചിട്ടുണ്ട്. 5.8 അതായത് മൈനർ ഡയ, അകത്ത് പുറത്തുള്ളത് മേജർ ഡയ. അതാണ് ഡയമീറ്റർ D എന്ന് കാണിച്ചത്. 5 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ എന്നാണ് അതിൻ്റെ സിമ്പിളിൻ്റെ അർത്ഥം.
അതുപോലെ ഇത് 1.5d + 3d = 24. അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ആകും.